എല്ലാവർക്കും സുഖമല്ലേ ജൂലൈ ഇരുപത്തിയൊന്ന് ശാന്തദിനമാണല്ലോ അതുമായി സംബന്ധിച്ച് സൗരയൂഥവും ഗാലക്സികളും എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബാംഗിലൂടെയാണല്ലോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് നാം വിശ്വസിച്ച് പോരുന്നത് ബിഗ് ബാങ്ക് തിയറിയെക്കുറിച്ച് കുറിച്ച് ശാസ്ത്രലോകത്തിന് ഇക്കാലം അത്രയും വ്യക്തമായ പരിജ്ഞാനം ഇല്ലെങ്കിലും സ്പേസും കാലവും ആറ്റവും എല്ലാം നിർവചിക്കപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടിക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും ശൂന്യതയിൽ ഒത്തുചേർന്ന് മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം രൂപപ്പെടുന്നതിന് തുടക്കം കുറിച്ചു എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് നാം ഏവരും നിൽക്കുന്നത് ഭൂമി എന്നൊരു ഗ്രഹത്തിലാണെന്ന് നമുക്കറിയാം സൗരയൂഥം എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഭൂമിയും അതുപോലുള്ള മറ്റ് ഏഴ് ഗ്രഹങ്ങളും നമ്മുടെ സ്വന്തം അമ്പ്ലിമാമനെ പോലുള്ള മറ്റ് ഉപഗ്രഹങ്ങളും സൂര്യനെ പോലുള്ള മറ്റു നക്ഷത്രങ്ങളുടെയും പിന്നെ ഉൽക്കകളുടെയും കൊള്ളം ഗ്രഹങ്ങളുടെയും ധൂമകേതുക്കളുടെയും ഒക്കെ വീടാണ് സൗരയൂഥം ഇനി ഗാലക്സി മിൽക്കി വേ എന്നൊരു ഗാലക്സിയിലെ ഒരു അംഗമാണ് സൗരയൂഥം മിൽക്കി വേ പത്ത് ബില്യണോളം പ്രായമുണ്ട് മിൽക്കി വേയും അതുപോലുള്ള മറ്റ് ഇരുന്നൂറ് ബില്യണോളം വരുന്ന ഗാലക്സികളും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ പ്രപഞ്ചം ഇവയിൽ അധികവും മിൽക്കി വേ അഥവാ ആകാശഗംഗ പോലുള്ള സ്പൈറൽ ഗാലക്സികളാണ് സ്പൈറൽ ഗാലക്സി എന്താണെന്ന് ഓർക്കുന്നുണ്ടാകുമല്ലേ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചർച്ച ചെയ്യാം നൂറോളം വർഷങ്ങൾ മുമ്പ് പ്രപഞ്ചം മുഴുവൻ മിൽക്കി വേയിലാണ് എന്നായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത് ഇപ്പം നമ്മൾ സൗരയൂഥത്തിനെയും ഗാലക്സികളെയും കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് ഇവരെക്കുറിച്ച് ആഴത്തിൽ അറിയാം സൗരയൂഥം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയാണ് സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങൾ കുറച്ച് മുമ്പ് വരെ പ്ലൂട്ടോയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം ശനിയാണ് രണ്ടാം സ്ഥാനത്ത് വിസ്തൃതത്തിൻ്റെ കാര്യത്തിലും വ്യാഴം തന്നെയാണ് മുന്നിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് നമ്മുടെ ഭൂമി ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം അൻപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് ഒന്ന് നാല് മില്യൺ കിലോമീറ്റർ അകലെയാണ് ബുധന്റെ സ്ഥാനം എന്നാൽ നൂറ്റി ഏഴ് പോയിൻ്റ് ആറ് മൂന്ന് മില്യൺ കിലോമീറ്റർ അകലെയുള്ള ശുക്രനാണ് ഏറ്റവും ചൂട് കൂടുതൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ഓർമ്മയുണ്ടോ അതെ ശുക്ര നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നും നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് മില്യൺ കിലോമീറ്റർ അകലെയാണ് ഏറ്റവും അകലെയുള്ള യുറാനസ് ആണ് ഗ്രഹങ്ങളിൽ കൂടുതൽ തണുത്തത് ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളെയും കൂടുതൽ പരിചയപ്പെടാം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ ബുധന് ഉപഗ്രഹങ്ങൾ ഇല്ല ഭൂമിയിലെ നമ്മുടെ ഭാരത്തിൻ്റെ മുപ്പത്തിയെട്ട് ശതമാനം ആണ് ബുധനിലെ ഭാരം ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ബുധൻ ശുക്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും തെളിച്ചമുള്ള ബഹിരാകാശ വസ്തുവാണ് ശുക്രൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത മറ്റൊരു ഗ്രഹമാണ് ശുക്രൻ ിസി രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആകാശത്തിന് കുറുകെ അതിൻ്റെ ചലനങ്ങൾ ആസൂത്രണം ചെയ്ത ആദ്യത്തെ ഗ്രഹമാണ് ശുക്രൻ ഭൂമി സൂര്യനിൽ നിന്നും മൂന്നാമതാണ് ഭൂമിയുടെ സ്ഥാനം സൗരയൂഥത്തിൽ മനുഷ്യവാസമുള്ള ഏക ഗ്രഹമാണ് ഭൂമി ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനം ഭാഗത്തും സമുദ്രങ്ങളും ജലാശയങ്ങളും ആണ് ചൊവ്വ സൗരയൂഥത്തിലെ രണ്ടാമത്തെ ചെറിയ ഗ്രഹമാണ് ചൊവ്വ ഫോബോസും ഡീമോസും ആണ് രണ്ട് ഉപഗ്രഹങ്ങൾ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ മലയായ ഒളിമ്പസ് ഉള്ളത് ചൊവ്വയിലാണ് വ്യാഴം വ്യാഴം ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴത്തിന് എഴുപത്തി ഉപഗ്രഹങ്ങൾ ഉണ്ട് സൗരയൂഥത്തിൽ ഏറ്റവും പെട്ടെന്ന് കരങ്ങുവാൻ സാധിക്കുന്ന ഗ്രഹം വ്യാഴം ആണ് ശനി വളയങ്ങളുള്ള നാല് ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് ശനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ശനിക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും കാരണം ഇത് വാതകം കൊണ്ടാണ് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് യുറാനസ് സാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹമാണ് യുറാനസ് ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങളാണ് യുറാനസിന് ഉള്ളത് യുറാനസിൻ്റെ അന്തരീക്ഷത്തിൽ ഐസുകൾ അടങ്ങിയിരിക്കുന്നു നെപ്റ്റ്യൂൺ സൗരയൂഥത്തിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാലാമതുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഐസ് ഭീമന്മാരിൽ ഏറ്റവും ചെറുതാണ് നെപ്റ്റ്യൂൺ പതിനാല് ഉപഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂണിന് ഉള്ളത് ബഹിരാകാശത്ത് കാണുന്ന വസ്തുക്കളെ ഗ്രഹങ്ങളായി പരിഗണിക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട് ഇവ കാപുലസ് ലോ എന്നാണ് അറിയപ്പെടുന്നത് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാം നിയമം എല്ലാ ഗ്രഹങ്ങളും സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്ന പാത ദീർഘവൃത്തം ആണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഇത്തരം ഒരു പാത സ്വന്തമായി ഉണ്ടായിരിക്കണം രണ്ടാം നിയമം ഓരോ ഗ്രഹവും തീർച്ചയായും സൂര്യനെ ശുചിയിരിക്കണം മൂന്നാം നിയമം സ്വന്തം ഗുരുത്വാകർഷണം അതിനെ ഒരു ഗോളാകൃതയിൽ രൂപപ്പെടുത്തുന്നത്ര വലുതായിരിക്കണം ഈ നിയമങ്ങൾ പാലിക്കുന്നവയെ മാത്രമേ ഗ്രഹങ്ങളായി കണക്കാക്കുകയുള്ളൂ ഇനി നമുക്ക് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം നോക്കാം ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൾ ദിവസം അതായത് ഒരു വർഷം ഇനി നമുക്ക് മറ്റു ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം കൂടി നോക്കാം ബുധൻ എൺപത്തിയെട്ട് ദിവസം ശുക്രൻ ഇരുന്നൂറ്റി ദിവസം ഭൂമി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചൊവ്വ അറുനൂറ്റി എൺപത്തിയേഴ് ദിവസം വ്യാഴം പന്ത്രണ്ട് വർഷം ഇതിന് ഒരു പേര് വിളിക്കുമല്ലോ അതെ ഒരു വ്യാഴവട്ടം ശനി ഇരുപത്തിയൊമ്പത് വർഷം യുറാനസ് എൺപത്തി നാല് വർഷം നെപ്റ്റ്യൂൺ നൂറ്റി അറുപത്തിയഞ്ച് വർഷം സൂര്യനിൽ നിന്നും ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവ സൂര്യനെ ചുറ്റാനുള്ള സമയവും വർദ്ധിക്കുന്നു ഇപ്പോൾ നമ്മൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് കൊള്ളം ഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കിയാലോ നമ്മൾ നേരത്തെ കെപ്ലറിൻ്റെ മൂന്ന് നിയമങ്ങൾ പഠിച്ചില്ലേ ഇവ അനുസരിക്കാതെ വരുന്ന ഗ്രഹങ്ങളെയാണ് നമ്മൾ കൊള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്ലൂട്ടോയെ ഇപ്പോൾ ഒരു കൊള്ളം ഗ്രഹമായാണ് കണക്കാക്കുന്നത് എറിസ് ഹൗമിയ സെറിസ് മേക്ക് മേക്ക് എന്നിവ ചില ഉദാഹരണങ്ങൾ ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു ഉപഗ്രഹം ഒരു ഗ്രഹത്തെയോ നക്ഷത്രത്തെയോ പരിക്രമണം ചെയ്യുന്ന ഒരു ചന്ദ്രനോ ഗ്രഹമോ യന്ത്രമോ ആണ് ഉദാഹരണത്തിന് ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നതിനാൽ ഭൂമി ഒരു ഉപഗ്രഹമാണ് സാധാരണയായി സാറ്റലൈറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെടുന്ന ഒരു യന്ത്രത്തെയാണ് ഭൂമിയും ചന്ദ്രനും പ്രകൃതി ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്നുള്ളത് നമ്മൾ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെടുന്നതാണ് ഇവ പലതരമുണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് നാവിഗേഷൻ സാറ്റലൈറ്റ് ഡ്രോൺ സാറ്റലൈറ്റ് അങ്ങനെ പലതരം സ്പുട്നിക് വൺ ടെറിയ് മിൽക്ക് സ്റ്റാർ ജി എന്നിവ ചില കൃത്രിമോപഗ്രഹങ്ങളാണ് ആര്യപട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം അതുകൂടാതെ ആസ്ട്രോസാറ്റ് മേഗാട്രോപ്പിക്സ് ജി സാറ്റ് അഥവാ എഡ്യൂസാറ്റ് കൽപ്പന വൺ ഇൻസാറ്റ് എന്നിവയെല്ലാം ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങളാണ് ഇനി നമുക്ക് കുറിച്ച് പഠിക്കാം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ശീതീകരിച്ച വാതകങ്ങൾ പാറ പൊടി എന്നിവയുടെ രൂപമാണ് ധൂമകേതുക്കൾ ഇവ കട്ട പിടിക്കുമ്പോൾ ഒരു പട്ടണത്തിൻ്റെ വെളുപ്പം മാത്രമാണ് ഉണ്ടാകുക ധൂമകേതുവിൻ്റെ ഭ്രമണപഥം അതിനെ സൂര്യനോട് ചേർക്കുകയും ചൂടാക്കുകയും പൊടിയും വാതകങ്ങളും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു ഹാലീസ് കോമറ്റ് കോമറ്റ് എം കെ കോമറ്റ് ഹാലി പോപ്പ് ടെമ്പിൾ വൺ കോമറ്റ് കോമറ്റ് ഐസൻ എന്നിവ ഇതിൽ പെരുന്നു ഇനി നമുക്ക് ഉൾക്കാശിലകൾ എന്താണെന്ന് നോക്കാം ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ എന്നിവ ചെയ്യുന്നത് പോലെ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന പാറയുടെയോ ഇഴമ്പിൻ്റെയോ പിഡങ്ങളാണ് ഉൽക്കാശിലകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് മൈക്രോമീട്രോയിഡുകൾ എന്നറിയപ്പെടുന്ന ചെറിയ കണങ്ങൾ പാറകളുടെ ആന്തരിക ഗ്രഹങ്ങൾ മുതൽ കൈപ്പർ ബെൽറ്റിൻ്റെ വിദൂര പ്രദേശങ്ങൾ വരെ സാധാരണമാണ് അധികം ഉൽക്കകളും ഓക്സിജനും സിലിക്കനും കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത് ഹോബമീട്രോയിഡ് മില്ലാമ്പറ്റ് മെട്രോയിഡ് ഹോർജസ് മെട്രോയിഡ് എന്നിവ ഉദാഹരണങ്ങൾ നമുക്ക് പകൽ മുഴുവൻ വെളിച്ചം ലഭിക്കുന്നത് അല്ലെങ്കിൽ പകലുള്ളത് തന്നെ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന വെളിച്ചം കൊണ്ടാണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് നമുക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാം സ്വന്തം ഗുരുത്വാകർഷണത്താൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന പ്ലാസ്മയുടെ തിളക്കമുള്ള സ്റ്റെറോയിഡ് അടങ്ങിയ ജ്യോതിശാസ്ത്ര വസ്തുവാണ് നക്ഷത്രം സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെൻറ്റോറിയാണ് രണ്ടാമത് പല നക്ഷത്രങ്ങളെയും രാത്രിയിൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാണ് എന്നാൽ അവയ്ക്ക് ഭൂമിയിൽ നിന്നുള്ള വലിയ അകലം കാരണം പ്രകാശ ബിന്ദുക്കളായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെ നക്ഷത്ര രാശികളിലേക്കും നക്ഷത്ര ചിഹ്നങ്ങളിലേക്കും തരാൻ തിരിച്ചിരിക്കുന്നു ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങൾക്ക് ശരിയായ പേരുകളുമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു നക്ഷത്രവും ഒരു രാശിയുമുണ്ട് അവ നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളാണ് സിറിയസ് കാനോപ്പസ് റിഗൽ ക്യാപ്പല്ല എന്നിവ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ സൗരയൂഥത്തിലെ പ്രധാന അംഗങ്ങളായ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും എല്ലാം കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് ഗാലക്സികളെ കുറിച്ച് കൂടുതൽ അറിയാം ഇരുന്നൂറ് ബില്യണോളം ഗാലക്സികളുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിലെന്നും മിൽക്കി ആണ് നമ്മുടെ ഗാലക്സി എന്നും നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇതിൽ ഐ സി ലെവൽ സീറോ വൺ ആണ് ഏറ്റവും വലിയ ഗാലക്സി കാലിക് മേജർ ട്വാഫ് ഗാലക്സിയാണ് മിൽക്കി വേയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ എഡ്വിൻ ഹബിളിൻ്റെ നിയമപ്രകാരം ഗാലക്സികൾ പ്രധാനമായും നാല് തരമുണ്ട് സ്പൈറൽ ഗാലക്സി ഇറഗുലർ ഗാലക്സി എലിപ്റ്റിക്കൽ ഗാലക്സി ലെൻറ്റിക്കുലർ ഗാലക്സി നമ്മൾ നേരത്തെ പറഞ്ഞ ഐ സി ഇലെവൻ സീറോ വൺ ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ് ഇനി നമുക്ക് ഓരോ ഗാലക്സികളെയും വേറിട്ട് പരിചയപ്പെടാം സ്പൈറൽ ഗാലക്സി പരന്ന ഗാലക്സികളിൽ മാത്രമേ സ്പൈറൽസ് നിലനിൽക്കുകയുള്ളൂ ഇവയുടെ ഭ്രമണം പൂർത്തിയാക്കുന്നതിനുള്ള സമയം മദ്യത്തിൽ നിന്നുള്ള അകലം അനുസരിച്ച് വർദ്ധിക്കുന്നു എൻ ജി സി സിക്സ് എയ്റ്റ് സെവൻ ടു ആണ് സ്പൈറൽ ഗാലക്സികളിൽ ഏറ്റവും വലുത് ബൾജ് ഡിസ്ക് ഹാലോ ആംസ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള നാല് ഭാഗങ്ങൾ മിൽക്കി വേ ആൻഡ്രോമേഡ വേൾപൂൾ മെസ്സിയർ സിക്സ്റ്റി വൺ ബ്ലാക്ക് ഐ ഗാലക്സി എന്നിവയെല്ലാം സ്പൈറൽ ഗാലക്സിയുടെ ഉദാഹരണങ്ങളാണ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ബില്ല്യോളം പ്രായമുള്ളതാണ് നമ്മുടെ മിൽക്കി വേ രണ്ടാമതായി നമുക്ക് ലെൻഡിക്കുലർ ഗാലക്സിയെ പരിചയപ്പെടാം എലിപ്റ്റിക്കൽ ഗാലക്സിയുടെയും സ്പൈറൽ ഗാലക്സിയുടെയും ഇടയിൽപ്പെട്ട ഒരു തരം ഗാലക്സിയാണ് ലെൻറ്റിക്കുലർ ഗാലക്സി ഇതിൽ ഡിസ്കുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ സ്പൈറൽ ആംസ് ഇല്ല ഡിസ്കും ആംസും സ്പൈറൽ ഗാലക്സിയുടെ ഭാഗങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലേ കാർഡ്വിളി ഗാലക്സി എൻ ജി സി ടു സെവൻ എയ്റ്റ് സെവൻ മെസ്സിയ എയ്റ്റ് ഫൈവ് മെസ്സിയ എയ്റ്റ് സിക്സ് എന്നിവയെല്ലാം ലെൻഡിക്കുലർ ഗാലക്സിയുടെ തരത്തിൽ പെടുന്നു ഇനി നമുക്ക് ഗാലക്സികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലുതായ എലിപ്റ്റിക്കൽ ഗാലക്സി എന്താണെന്ന് നോക്കാം ഏതാണ്ട് വൃത്താകൃതിയും മിനുസമാർന്ന ഉപരിതലവും ഉള്ളതാണ് എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് കരുതപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഗാലക്സികളിൽ ഒന്നായ എം മെയ്റ്റ് സെവൻ ഗാലക്സി ഒരു ഇ ഒ എലിപ്റ്റിക്കൽ ഗാലക്സി ആണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ എലിപ്റ്റിക്കൽ ഗാലക്സിയേക്കാൾ കണ്ടെത്തിയിരിക്കുന്നത് സ്പൈറൽ ഗാലക്സിയാണ് ഇതിനുള്ള കാരണം എന്നത് സ്പൈറൽ ഗാലക്സികൾക്കാണ് എലിപ്റ്റിക്കൽ ഗാലക്സിയേക്കാൾ പ്രകാശം കൂടുതലുള്ളത് സ്പൈറൽ ഗാലക്സിയായ ആൻഡ്രോമയുടെയാണ് ഏറ്റവും തെളിച്ചമുള്ള ഗാലക്സി ഇനി നമുക്ക് അവസാനമായി ഇറ്രെഗുലർ ഗാലക്സി എന്താണെന്ന് കൂടി നോക്കാം ഹബലിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്കീമിലുള്ള മൂന്ന് തരം ഗാലക്സികളിലും ഉൾപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഗാലക്സിയാണ് ഇർ ഗാലക്സി അതായത് ഇതിന് പ്രത്യേകമായി ഒരു രൂപമോ ഘടനയോ ഒന്നുമില്ല സ്മോൾ മാഗാലിക് ക്ലൗഡ്സും ലാർജ് മേഗലിനിക് ക്ലൗഡ്സുമാണ് ഇവയ്ക്കുള്ള രണ്ട് പ്രധാന ഉദാഹരണങ്ങൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അതെ സൗരയൂഥത്തിനെയും ഗാലക്സികളെയും കുറിച്ച് പഠിച്ചു ഏതൊക്കെയായിരുന്നു സൗരയൂഥത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ അതെ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ധൂമകേതുക്കൾ നക്ഷത്രങ്ങൾ ഉൽക്കാഷിലകൾ പിന്നെ നാല് തരം ഗാലക്സികളെ കുറിച്ച് പഠിച്ചു അല്ലേ ഏതൊക്കെയായിരുന്നു സ്പൈറൽ ഗാലക്സി ലെൻഡിക്കുലർ ഗാലക്സി എലിപ്റ്റിക്കൽ ഗാലക്സി ഇറഗുലർ ഗാലക്സി സൗരയൂഥത്തിനെയും ഗാലക്സികളെയും കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചതിൽ എനിക്ക് സന്തോഷം നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി